എന്തോ രണ്ടാമത്തെ ഒന്നും ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം എന്താണ് പഠിപ്പിച്ചത്? കരിയർ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ഒരാള് ലോകത്ത് സ്വന്തം അമ്മയും അച്ഛനെയും അല്ലാതെ ലോകത്ത് ഒറ്റ ഒരാള് കണ്ണടച്ച് വിശ്വസിക്കരുത്. വെരി ട്രൂ, സത്യം. നമ്മളെ ഉള്ളുകൊണ്ട് വേദനിപ്പിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും സ്നേഹിച്ച ഒരാൾക്ക് പറ്റും. സത്യം. ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും അയാൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നമ്മുടെ കുത്തിൽ കുത്താൻ പറ്റൂ. അതുകൊണ്ട് അതെന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും എല്ലാവരെയും ഒരേപോലെ കാണും. പക്ഷെ ഒരു ലൈഫിന്റെ ഒരു ഘട്ടം തൊട്ടാണ് എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് നമ്മുടെ ഒരാ നമ്മളെ കൂടെ നിൽക്കുന്ന ആര് കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യം ചെയ്തത്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഘട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന ആ രണ്ട് പേര് എന്റെ അനുഭവത്തിൽ. അടുത്തത്, ചേട്ടന് ഒരു പെണ്ണ് തേച്ചിട്ട് പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ ചേട്ടൻ വിഷമിച്ച വേറൊരു ഇൻസിഡന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? എന്റെ ലൈഫിൽ അങ്ങനെ ഫുൾ ടൈം കരച്ചിലും ഗിനാവും കണ്ണീരും മാത്രമുള്ള, പിന്നെ സീരിയസ്ലി എന്നെ എനിക്ക് അങ്ങനെ പ്രൊഫഷണൽ ലൈഫിലുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളതും എല്ലാം ഞാൻ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുകിൽ ആദ്യമായി ചാൻസ് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു നല്ല റോള് കൊടുത്താൽ, അങ്ങനെ നമ്മളൊക്കെ നമ്മളോട് അങ്ങനെ ആരെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഗുരുതുല്യനായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മളെ കാണേണ്ട ആളുകൾ മാത്രമേ എന്നെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ കുത്തിയിട്ടോ ഇടിച്ചിട്ടോ ഒക്കെ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്കൊരു വിഷമം തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ചിലരുണ്ട്. ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യം, ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യം. കാരണം എനിക്കത് ഇഷ്ടം, ഞാൻ അങ്ങനെയുള്ള ഒരാളെ ഒന്ന് ചുമ്മാ പോലും ചിരിച്ചു പോലും കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഈ ഒരു നല്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കേട്ടു. ഇപ്പം എനിക്കങ്ങനെ വലിയ ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് ഉള്ള വളരെ ചുരുങ്ങിയ ഫ്രണ്ട്സ് അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്ന് വെച്ചാൽ, ഇപ്പം ഒട്ടുമിക്ക ആളുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളായാലും തന്നെ ഈ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുക, ഇത് കേട്ടിട്ട് അതങ്ങനാണോ അങ്ങനാണ് എന്ന് തീരുമാനിച്ചിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കൺസെപ്റ്റ്. അറ്റ്ലീസ്റ്റ് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം അറിഞ്ഞ വിവരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം കാണില്ല. എനിക്കൊന്ന് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും ഇതൊക്കെ കാണാം, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ സൗഹൃദങ്ങളിലൊക്കെ ആണെങ്കിലും എന്നെ സംബന്ധിച്ചെന്നാൽ ഒരു നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സൗഹൃദം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ്നെസ്, ഇപ്പോൾ എല്ലാവരും അങ്ങനെ ദൈവോത്തരമാരും നമ്മളിൽ എന്തെങ്കിലും നെഗറ്റീവ്നെസ് ഉണ്ടാവും, അത് കണ്ടു കഴിയുമ്പോൾ അത് ചൂണ്ടിക്കാട്ടി നമ്മളെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും, ആർക്കും പറ്റും. അത് ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകാനും ആർക്കും പറ്റും. നിന്റെ ഈ കുഴപ്പങ്ങളുണ്ട്, ഇനി നിങ്ങോട്ട് ഞാൻ നിൽക്കില്ല. പക്ഷേ നമ്മൾ അങ്ങനൊരു ഒരു നെഗറ്റീവ്നെസ് കാണുമ്പോൾ, ഇത് ഒരു കൂട്ടുകാരൻ എന്നുള്ളതിലോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി എന്നുള്ളതിലോ അയാൾക്കും ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമത്തിനപ്പുറത്ത് ഇനി അത് നമ്മളിൽ നിന്ന് ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ്നെസ് നമ്മളെ ചൂണ്ടിക്കാട്ടി നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരാൻ കേട്ടുകഴിഞ്ഞാൽ പലരും അവരവരുടെ ഒരു സേഫ്റ്റി മാത്രമേ എല്ലാ കാര്യത്തിലും നോക്കൂ. ചെറിയ കടുമണിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇൻസിഡന്റുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാനൊക്കെ അത് തരണം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റേ ഉള്ളൂ, ഞാൻ അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒക്കെ വരുമ്പോൾ ആകെ ഓർക്കുന്ന എൻ്റെ അച്ഛൻ അമ്മേനെ ഫേസ് ആണ്. എനിക്ക് അവരുണ്ട്.